എസ് ബ്ലോക്കിലെ രണ്ട് ഗ്രൂപ്പാണ് ഉള്ളതെന്ന് അറിയാലോ അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റും. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റിനെ പറ്റി ഞങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് പഠിക്കാനുള്ളത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റാണ്. ദ ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ടു ഓഫ് ദ പീരിയോഡിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഇതൊക്കെയാണ്. ദീസ് എലമെൻറ്റ്സ് എക്സെപ്റ്റ് ബെറിലിയം ആർ നോൺ ആസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതിൽ ഫസ്റ്റ് എലമെൻ്റായിട്ടുള്ള ബെറിലിയം ഒഴികെയുള്ള എലമെൻറ്റിനെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റേതിൻ്റെ കേസിൽ ആൽക്കലൈ മെറ്റൽസിൻ്റെ കേസിൽ ലിത്യം, ഫസ്റ്റ് എലമെൻ്റായിട്ടുള്ള ലിത്യം ഒഴിച്ചിട്ടാണ് നമ്മൾ ആൽക്കലൈ മെറ്റൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് എലമെൻ്റായിട്ടുള്ള ബെറിലിയം ഒഴികെയുള്ള എലമെൻസിനെയാണ് നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് എലമെൻറ്റ് റേഡിയം. ദ ലാസ്റ്റ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഈസ് റേഡിയോ ആക്റ്റീവ് ഇൻ നേച്ചർ. ദ ലാസ്റ്റ് എലമെൻ്റായിട്ടുള്ള റേഡിയം റേഡിയോ ആക്റ്റീവ് ആണ്. അത് ഓരോ ഗ്രൂപ്പിലും ലാസ്റ്റ് എലമെൻ്റ് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. റേഡിയോ ആക്റ്റീവ് എലമെൻ്റാണ്. നെക്സ്റ്റ്, ബെറിലിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് ടു അലൂമിനിയം. ഡയഗണൽ റിലേഷൻഷിപ്പ് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ബെറിലിയം സെക്കൻഡ് ഗ്രൂപ്പ്, സെക്കൻഡ് പീരീഡിലുള്ള ബെറിലിയം തേർഡ് പീരീഡിൽ വരുന്ന അലൂമിനിയം, സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ബെറിലിയം തേർട്ടീൻത് ഗ്രൂപ്പിൽ വരുന്ന അലൂമിനിയം ആയിട്ട് ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഡയഗണലായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ,